നവരാത്രി ആഘോഷ നിറവിൽ പൗർണമിക്കാവ്. ഒക്ടോബർ 28 വരെയാണ് ആഘോഷങ്ങൾ. വിജയദശമി ദിനത്തിൽ ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ്, മുൻ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ, VSSC ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ കുട്ടികളെ എഴുത്തിനിരുത്തും. അക്ഷര ദേവതാ ക്ഷേത്രമെന്നറിയപ്പെടുന്ന പൗർണമിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ്. പൗർണമി നാളിലും നവാഹം, ഉത്സവം, വിദ്യാരംഭം മുതലായ ചില പ്രത്യേക അവസരങ്ങളിലും മാത്രമാണ് ക്ഷേത്രം തുറക്കുന്നത്. കൂടാതെ ലോകത്തിലാദ്യമായി മലയാളത്തിലെ 51 അക്ഷരങ്ങളുടെയും ദേവതകളുടെ പ്രതിഷ്ഠയും ആരാധനയും പൗർണമിക്കാവിനെ വ്യത്യസ്തമാക്കുന്നു. ഇത്തവണത്തെ ക്ഷേത്ര നവരാത്രി ആഘോഷം 28 വരെയാണ്. 22 വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 വരെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ പൂജ വയ്ക്കാം. 24 വിജയദശമി ദിനത്തിൽ രാവിലെ 10 മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ്, മുൻ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ, VSSC ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. കൂടാതെ കുട്ടികളുടെ രക്ഷകർത്താക്കൾ, സ്കൂളിലെ അധ്യാപകർ, കുലത്തിലെ മുതിർന്ന കാർണവന്മാർ എന്നിവരെ കൊണ്ട് അക്ഷരാരംഭം കുറിക്കുവാനുള്ള അവസരവും ഇത്തവണ ഒരുക്കുന്നുണ്ട്. ക്രൈസ്തവൻ യേശുദേവ എന്ന് വിളിച്ചാലും മുസൽമാൻ അള്ള എന്ന് വിളിച്ചാലും നമ്മൾ ദേവി എന്ന് വിളിച്ചാലും ചെന്നെത്തുന്നത് ഒന്നിലാണ് എന്ന ഒരു പ്രപഞ്ച നിയമം അടുത്ത തലമുറയ്ക്ക് അറിയിച്ചു കൊടുക്കാനാണ് പൗർണമിക്ക് മാത്രം തുറക്കുന്ന ഈ മഹാക്ഷേത്രം നവരാത്രി ദിനങ്ങളിലൂടെ തുറക്കാൻ നിശ്ചയിച്ചത്. 17-14 ലോകങ്ങളെ സങ്കല്പിച്ച് ഒരു പ്രപഞ്ച സത്യം പോലെ 14 ദിവസങ്ങളാണ് ഈ വർഷത്തെ നവരാത്രിയോടനുബന്ധിച്ചുള്ള പൗർണമി ആഘോഷം എന്നും അതിലെല്ലാം നിങ്ങൾ കുടുംബസഹിതം ഇവിടെ എത്തി പ്രാർത്ഥിക്കണമെന്നും വിനയപുരസരം അറിയിക്കുകയാണ്. 25 മുതൽ 28 വരെ ഭാഗവതാചാര്യൻ പള്ളിക്കൽ സുനിലിന്റെ നേതൃത്വത്തിൽ ശിവപുരാണ വിശകലനമുണ്ടാകും. തുടർന്ന് 28 നടക്കുന്ന സമാപന ചടങ്ങുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ക്ഷേത്രത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ ക്ഷേത്ര ട്രസ്റ്റി കിളിമാനൂർ അജിത്, ഭാഗവതാചാര്യൻ പള്ളിക്കൽ സുനിൽ, പ്രസിഡന്റ് മണികണ്ഠൻ, സെക്രട്ടറി വെള്ളാർ സന്തോഷ്, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹിയായ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ വിപിൻ ദാസ് എന്നിവർ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.